സംസ്ഥാനത്ത് നഴ്സുമാരുടെ മിനിമം വേതനം പുനഃപരിശോധിക്കണമെന്ന് ഹൈക്കോടതി. 3 മാസത്തിനകം വേതനം പുനഃപരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. എൻ കെ ഷിജു ഉണ്ട് കൊച്ചിയിൽ നിന്ന് ഷിജു വിവരങ്ങൾ. നിമി, 2018 സംസ്ഥാനത്ത് നിരന്തരമായ സമരത്തിന്റെയൊക്കെ ഭാഗമായി നഴ്സുമാരുടെ, സ്വകാര്യ മേഖലയിലെ നഴ്സുമാരുടെ ചൂഷണം അവസാനിപ്പിക്കാനും ഇതിൽ ഒരു മിനിമം വേതന വ്യവസ്ഥ കൊണ്ടുവരാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 50 ബെഡിന് മുകളിലുള്ള ആശുപത്രികൾക്ക് ഏതാണ്ട് 20,000 രൂപ മിനിമം വേതനവും അത് പരമാവധി 30 രൂപ എന്ന നിരക്കിൽ വിവിധ തലത്തിൽ ഈ വേതനം നിശ്ചയിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഇത് സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രിയിലെ നഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളമായി തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 39,000 രൂപ നൽകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നിരക്ക് നിശ്ചയിച്ചത്. അതുകൊണ്ട് ഇതിന് സമാനമായ നിരക്കിൽ തന്നെ മിനിമം വേതനം നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഹൈക്കോടതിയിലെത്തി. ഇതിന് പിന്നാലെ ആശുപത്രി മാനേജ്മെന്റുകളും കോടതിയിൽ കക്ഷിയായിരുന്നു. തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയതെന്നായിരുന്നു അവരുടെ വാദം. ഈ വാദങ്ങളെല്ലാം കേട്ടുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് സമിത് റാവൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളെയും നഴ്സുമാരുടെയും ഭാഗം കേട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ മിനിമം വേതനം പുതുക്കിക്കൊണ്ട് ഒരു പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജികൾ താൽക്കാലികമായി തീർപ്പാക്കിയിട്ടുള്ളത്. നിമ്മി, ഷിജു, ഈ മുൻപ് ഈ ഷിജു സൂചിപ്പിച്ചതുപോലെ വലിയ സമരങ്ങൾ നടന്ന ഘട്ടത്തിൽ മാനേജ്മെന്റുകളുടെ നിലപാട് വലിയ രീതിയിൽ പ്രതിസന്ധിയായിരുന്നു. സഹകരിക്കാത്തൊരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ മാനേജ്മെന്റുകളുടെ ഹൈക്കോടതിയിലെ വാദം എന്താണ്? ഇങ്ങനെ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വരുന്ന ഘട്ടത്തിൽ മാനേജ്മെന്റുകൾ പറഞ്ഞത് തങ്ങളുമായി ആലോചിക്കാതെ സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. പല സ്വകാര്യ ആശുപത്രികൾക്കും ഈ നിരക്കിൽ വേതനം നൽകാൻ കഴിയില്ല, അതിന് പര്യാപ്തമല്ല ആശുപത്രികളുടെ വരുമാനം എന്നതടക്കമുള്ള വാദങ്ങൾ അവർ സാധാരണഗതിയിൽ ഉയർത്തുകയാണ്. അത് തന്നെ ഹൈക്കോടതിയിലും ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഭാഗം കേട്ടില്ല എന്ന വാദം കോടതി കണക്കിലെടുക്കുകയാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് പറയുന്നത് മാനേജ്മെന്റുകളുടെ ഭാഗം കേൾക്കണം, ഒപ്പം അതുമാത്രം കേട്ടാൽ പോരാ, നഴ്സുമാരുടെ ഭാഗവും കൂടെ കേട്ട് രണ്ടുപേരെയും കേട്ടതിന് ശേഷം ഈ മിനിമം വേതനം എന്നത് സംബന്ധിച്ച് അതിലൊരു പുനഃപരിശോധന നടത്തി പുതുക്കി ഉത്തരവിറക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.